السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، 23/8/2024 UAE جمع خطبة عام مع العلم جديد പുതിയ വിദ്യാഭ്യാസ വർഷം എന്നതാണ് പ്രതിപാദ്യ വിഷയം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വിദ്യാഭ്യാസ വർഷത്തെ വരവേൽക്കാനിരിക്കുകയാണ് നാം. വിജയങ്ങളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഒരു വർഷമാവട്ടെ ഇത് എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അറിവും വിദ്യയും പകർന്നു നൽകാൻ വേണ്ടി പാഠശാലകൾ ഓരോന്നും വാതിലുകൾ തുറന്നു നൽകും. എപ്പോഴും റബ്ബി സിദ്നി ഇൽമ, എനിക്ക് നീ വിജ്ഞാനവർദ്ധന നൽകണമേ എന്ന പ്രാർത്ഥനയും മനസ്സിലുണ്ടാവണം. എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന നന്മയാർന്ന ഒരു കാര്യമാണ് അറിവ് തേടുക എന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് തേടിക്കൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴികളിൽ ഒരു വഴിയിലാണ് അവൻ പ്രവേശിച്ചത്. ഖുർആൻ, ഹദീസ്, ഭാഷ, സാഹിത്യം, ഫിലോസഫി, മെഡിക്കൽ സയൻസ്, ഫിസിക്സ്, എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ബഹിരാകാശ ശാസ്ത്രം തുടങ്ങി ഏതു വിജ്ഞാന മേഖലയിലും അറിവ് നേടുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കാനും കാരണമാകുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ ഇൽമൻ എന്ന വാക്കിൽ നിന്നും മനസ്സിലാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിനും പുരോഗതി ലഭിക്കുന്നതും സംസ്കാരങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും നേട്ടങ്ങൾ കൈവരിക്കാനാവുന്നതും ഏതു മേഖലകളിലും മുൻപന്തിയിൽ നിൽക്കാനാവുന്നതും ഉപകാരപ്രദമായ അറിവ് നേടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കണം, അറിവ് നേടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ആരാധനയാണ്, ഇബാദത്താണ്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തിനും രാജ്യത്തിനും പലവിധ ഉപകാരങ്ങളും പുരോഗതിയും കൈവരിക്കാം. ചെറുപ്പത്തിൽ അറിവ് നിങ്ങളെ നല്ല നടപ്പുകാരാക്കി മാറ്റും. വളർന്നു വലുതായി വലിയവരാകുമ്പോൾ ആ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പുരോഗതിയുടെ പടവുകൾ കയറാനുമാകും. അറിവ് നിങ്ങളുടെ സ്വഭാവങ്ങൾ സംസ്കരിക്കുകയും നിങ്ങളെ സൽഗുണസമ്പന്നരാക്കുകയും ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്നും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും അറിവ് നിങ്ങൾക്ക് വഴികാട്ടും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും അറിവ് നേടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന അധ്യാപകരെ ബഹുമാനിക്കുകയും അവരുടെ കഠിനാധ്വാനം വിലമതിക്കുകയും ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഉപകാരവും നന്മയും ലഭിക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ചീത്ത കൂട്ടുകെട്ടിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ നിങ്ങൾ അവരെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്? എന്നിട്ട് പരാജയത്തിനും അവിവേകത്തിനും നിങ്ങൾ അവരുടെ കൂടെ പോവുകയോ ഒരിക്കലും ചെയ്യരുത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്കുള്ള ഉപദേശമാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുക്കും മാ യുഖാലിൽ. ഏതൊരുത്തനും തൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടേണ്ടത്, കൂട്ടുകൂടുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അധ്യാപകരെ, പുതുതലമുറയെ വളർത്തിയെടുക്കൽ, അവരുടെ ബുദ്ധി പരിപോഷിപ്പിക്കൽ, വ്യക്തിത്വ രൂപീകരണം എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുതന്നെയല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരിയാണ്. തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അക്രമങ്ങളും അഹങ്കാരങ്ങളുമില്ലാത്ത പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും പഠിപ്പിക്കുന്ന നല്ല സ്വഭാവങ്ങളും നന്മകളും നിറഞ്ഞ അന്തരീക്ഷമാവണം നമ്മുടെ സ്കൂളുകളിൽ. വഞ്ചന പോലെയുള്ള ഒരു കാര്യവും നിങ്ങളിൽ നിന്നും ഉണ്ടാവരുതെന്ന് നിങ്ങൾ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഈ വിഷയത്തിൽ നിങ്ങൾ തന്നെയാവണം അവരുടെ മാതൃക. എന്നാൽ സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു വിദ്യാഭ്യാസ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. മാതാപിതാക്കളെ, നിങ്ങളില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഒരു ചക്രവും കറങ്ങില്ല. അത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഓരോ സമയത്തും അവരുടെ മാർക്കുകളും മറ്റു കാര്യങ്ങളും നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ടത് നൽകി സഹായിക്കുകയും
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം ക്ഷമിച്ചാലും കുഴപ്പമില്ല. കാരണം വളർന്നു വലുതായി നാടിനും സമുദായത്തിനും അഭിമാനിക്കാവുന്ന രീതിയിൽ അവർ എത്തുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുകയും ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ. ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിൽ അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വിജയങ്ങളും നൽകി നീ അനുഗ്രഹിക്കണമേ. സത്യമാർഗത്തിൽ ചലിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.